ആദ്യം തന്നെ നമ്മുടെ എല്ലാ ചങ്ങാതിമാർക്കും ഒരു കിടുക്കാച്ചി നമസ്കാരം ആയിക്കട്ടെ. ഇത് കാണുമ്പോൾ നിങ്ങളുടെ വായിൽ കൊതി വരുന്നുള്ളത് തന്നെ നല്ല ആടിൻ്റെ ബോട്ടിഫ്രൈ കേട്ടോ, കൂടെ ദേ കല്ലപ്പൂ. എൻ്റെ ചങ്ങാതി ഒരു രക്ഷയില്ല കേട്ടോ. അപ്പം നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. നമ്മുടെ യൂട്യൂബ് ചാനലും കൂടെ ഉണ്ട്, ഷെഫ് നിബു ദ ആൽക്കെമിസ്റ്റ്. അതും കൂടെ ഒന്ന് തള്ളിയാക്കണം എൻ്റെ ചങ്ങാതിമാരെ, നിങ്ങളുടെ സപ്പോർട്ടല്ലേ എല്ലാം. അപ്പോൾ ഇതാദ്യം നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കാം. ഇത് ഓൾറെഡി നല്ല രീതിയിൽ കഴുകിയതാണ്, എന്നാലും ചങ്ങാതിമാർക്ക് വേണ്ടി ഞാനൊന്ന് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി ഇതുപോലെ വെളുപ്പിച്ചും എടുക്കുക ഇവരെ. ശേഷം ദേ രണ്ട് കാരക്കും പിടുത്തമൊക്കെ പിടിച്ച ശേഷം ഒരു തീപിടുത്തം നേരെ ഉരുളി കൊണ്ടൊരു മറി ദേ ഇതുപോലെ സ്റ്റൈലായിട്ട് കൊണ്ട് ഉരുളി കൊണ്ട് വെച്ച ശേഷം അതിലേക്ക് നമുക്ക് ദേ പോട്ടി എടുത്തൊരു മറി മറിക്കാം. ദേ ഇതുപോലെ ആദ്യം നമുക്ക് പോട്ടി വേവിക്കണം കേട്ടോ. അതിനാവശ്യത്തിന് ദേ ഇതുപോലെ ഉപ്പിട്ട് കൊടുക്കുക, കുറച്ച് മഞ്ഞപ്പൊടി ദേ ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇട്ട ശേഷം സ്നേഹത്തോടെ ആവശ്യത്തിന് വെള്ളം കുഴിക്കുക, കാരണം ഇത് നല്ലവണ്ണം വേവിക്കണം. ഒരു മിനിമം ഒരു രണ്ട് മണിക്കൂറെങ്കിലും ചിലപ്പോൾ ഇത് വേവേണ്ട സമയം ആവശ്യം വരും. അപ്പോൾ അതിനനുസരിച്ച് ഇത് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ഇവനങ്ങ് തിളപ്പിക്കാൻ വെക്കാം. ഇത് നിങ്ങൾക്ക് എളുപ്പത്തിൽ വേണമെങ്കിൽ പ്രഷർ കുക്കറിലാണെങ്കിൽ മൂന്നോ നാലോ വിസിൽ അടിച്ചാൽ മതി. ഇതിപ്പോൾ ഞാൻ ഓപ്പണായിട്ട് വേവിക്കുകയാണ്, അതുകൊണ്ടാണ് ഇച്ചിരി സമയം എടുക്കുന്നത്. അപ്പോൾ ദേ ഇതുപോലെ തിളപ്പിച്ചിട്ടങ്ങ് വേവിക്കുക, കണ്ടില്ലേ. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഇവൻ ഏതാണ്ട് രൂപത്തിലും ഭാവത്തിലൊക്കെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ദേ കണ്ടില്ലേ, ഇച്ചിരി സോഫ്റ്റായിട്ട് മീറ്റായി കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ദൈവനെ എടുത്ത് അടുത്തടുത്തേക്ക് മാറ്റി വെക്കുക. ആ സമയത്ത് നമ്മൾ അടുത്ത ഉരുളി തീ പിടിപ്പിച്ചു, ശേഷം വെളിച്ചെണ്ണ ദേ ഇതുപോലെ ഇങ്ങ് ഒഴിച്ചു കൊടുക്കുക, കണ്ടില്ലേ. നല്ല സ്റ്റൈലായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം അതിലേക്ക് ഇച്ചിരി കടുക് ഇങ്ങ് പൊട്ടിക്കുക. കടുക് പൊട്ടി വരുമ്പോഴേക്ക് അതിലേക്ക് കുറച്ച് പെരിഞ്ജീരകം കൂടെ ഇങ്ങ് വാരി പതറുക. പെരിഞ്ജീരകം ഒന്ന് ഇത് ലെവലാകുമ്പോഴേക്ക് ഇഞ്ചി വെളുത്തുള്ളി ദേ ഈ വക സാധനമിട്ട് ഇവനെ ഒന്ന് ലൈറ്റായിട്ട് വരട്ടിയെടുക്കുക. ദേ കണ്ടില്ലേ, ഈ ഇഞ്ചി വെളുത്തുള്ളി വരട്ടുമ്പോൾ നല്ല സ്മെല്ലാണ് കേട്ടോ, പ്രത്യേക സ്മെല്ലാണ്. ഇവനൊന്ന് വരണ്ട് വരുമ്പോൾ അതിലേക്ക് വത്തലമുളകും ഗ്രീൻ ചില്ലി രണ്ടായി കീറി വെച്ചിരിക്കുന്നതും കറിവേപ്പിലയും കൂടി എടുത്തിട്ടൊരു മാറി മറിക്കാം. എന്നിട്ട് ഇവനെയും ഇതുപോലെ വരട്ടിയെടുക്കാം, കണ്ടില്ലേ. നല്ല സ്റ്റൈലായിട്ടങ്ങ് വരട്ടിക്കും. വരണ്ട് വരുമ്പോഴേക്ക് അതിലേക്ക് ഇതേ നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള എടുത്തിട്ട് മാറി മറിക്കുക. മറിച്ചിട്ട് അവനെയും കൂടെ ഇതുപോലെ ഇട്ട് വരട്ടുക. നല്ല കളറാകുന്ന രീതിയിൽ അങ്ങ് വരട്ടിക്കും. ഒന്നും നോക്കണ്ട, ഈ അത്യാവശ്യം സ്പീഡിലങ്ങ് ഇട്ട് ഇവനങ്ങ് വരട്ടിയെടുത്തു. അപ്പം സവോള ഏകദേശം ഒരു വരണ്ട ഒരു പരുവത്തിലൊക്കെ ആയി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ഏകദേശം ദേ ചുമന്ന കളറൊക്കെ ലൈറ്റ് കളറൊക്കെ ആയിട്ട് ദേ ഈ രൂപത്തിലും ഭാവത്തിലൊക്കെ ആയി വരുമ്പോഴേക്ക് അതിലേക്ക് നമുക്ക് മസാലയായി ആദ്യം മഞ്ഞപ്പൊടി എടുത്ത് വാരി വിതറുന്നു, ശേഷം കാശ്മീരി ചില്ലി എടുത്ത് വാരി വിതറുന്നു, അതിന് പുറകെ മുളക് പൊടി എടുത്ത് വാരി വിതറുന്നു, ശേഷം മല്ലിപ്പൊടി എടുത്ത് വാരി വിതറുന്നു, കൂടെ ദേ കുറച്ച് മീറ്റ് മസാലയും കൂടെ എടുത്ത് വാരി വിതറുക. എന്നിട്ട് ഈ മസാല കുത്തൽ മാറാൻ വേണ്ടി ഇവനൊന്ന് ലൈറ്റായിട്ട് ഇത് ഇങ്ങനെ വരട്ടിയെടുക്കുക. അപ്പോഴേക്കും മസാലയൊക്കെ ഒന്ന് കുക്കായി നല്ല സ്മെല്ലുമായിട്ട് ഒരു പാകത്തിലും രൂപത്തിലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ദേ ഈ രൂപത്തിലും ഭാവത്തിലൊക്കെ ആയി കഴിയുമ്പോഴേക്ക് ദേ നമ്മുടെ പോട്ടിയെടുത്ത് ഇതിലേക്കൊരു വാരി ഇങ്ങിടുക. അപ്പോൾ പോട്ടിയിൽ വെള്ളം ഇടണ്ട, വെള്ളം ഇട്ട് കഴിഞ്ഞാൽ ഒരു മുഷുക്ക് സ്മെല്ലുണ്ട്. അതുകൊണ്ട് വെള്ളം മാറ്റിയ ശേഷം ദേ ഇതുപോലെ ഊറി ഇങ്ങെടുത്ത് ഇതിലേക്കൊരു മറി മറിക്കാം. മറിച്ച ശേഷം ഈ മസാലയും ബോട്ടിയും കൂടെ എല്ലാം കൂടെ ഇട്ടങ്ങ് കലക്കി കൂട്ടുക. ദേ ഇതുപോലെ ഇട്ടങ്ങ് ഉലർത്തുക, നല്ല സ്റ്റൈലായിട്ടങ്ങ് ഉലർത്തുക. ഈ ഉലർത്താനും ഇച്ചിരി ടൈം എടുക്കും, കാരണം ഇവനെ ഈ മസാല മൊത്തം ഇവത്തേലേക്ക് പിടിച്ച് ഇത് മൊത്തത്തിലൊന്ന് ഒരു രൂപവും ഭാവവും ആക്കി എടുത്ത് ഒരു കളറാക്കി എടുക്കാൻ വേണ്ടി നമ്മൾ നല്ലവണ്ണം അങ്ങ് മെനക്കെടണം എൻ്റെ ചങ്ങാതി. ഇച്ചിരി മെനക്കെട്ടുള്ള പണിയാട്ടോ ഇത് കേട്ടോ. ദേ ഇതുപോലെ ലൈറ്റായിട്ട് ഇങ്ങനെ റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എണ്ണമയം കുറവുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒരു ഇച്ചിരി വെളിച്ചെണ്ണ ദേ വാരി അങ്ങ് ഒഴിക്കുക, അത് നിങ്ങളുടെ പാകത്തിന്. ശേഷം ദേ ഇതുപോലെ കുരുമുളക് കൂടി ഇടുക, അല്ലെ കുരുമുളക് ചതച്ച് ഇട്ടാലും കുഴപ്പമില്ല. ഇതങ്ങ് ഇട്ട് കൊടുത്ത ശേഷം അവനെ നല്ല രീതിയിലങ്ങ് മിക്സ് ചെയ്യുക. ദേ ഇതുപോലെ അങ്ങ് ഉലർത്തിയെടുക്കുക. അപ്പോൾ ഉലർത്തും തോറും ഇവരെ കളറങ്ങ് മാറി 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 രൂപത്തിലും ഭാവമൊക്കെ വ്യത്യാസം വരുന്ന കാണാം. അതിലേക്ക് ദേ ഇതുപോലെ സ്നേഹത്തോടെ കുറച്ച് പെരിഞ്ജീരക പൗഡറും ഗരം മസാലയും കൂടെ അതിൻ്റെ കൂടെ ഇച്ചിരി കറിവേപ്പിലയും കൂടെ വാരി ഇങ്ങ് വിതറിക്കും. എന്നിട്ട് ദേ ഒന്നും കൂടെ ഉലർത്തിയെടുക്കുക. ഇത് ഉലർത്തും തോറും ഇവൻ്റെ കളറ് മാറി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കളറും വരുന്ന മാറുന്ന കാണാം, സ്മെല്ലും വരുന്ന നിങ്ങൾക്ക് അറിയാൻ പറ്റും. ദേ കണ്ടില്ലേ, കൊതി വരുന്നുണ്ടല്ലോ. ഇപ്പോൾ എല്ലാവർക്കും കൊതി വരുന്നുണ്ടെന്ന് അറിയാം, എനിക്ക് തന്നെ കൊതി വന്നിട്ട് രക്ഷയില്ല. ഒന്ന് രണ്ട് പീസ് ഞാൻ ടേസ്റ്റും ചെയ്ത് നോക്കി. അപ്പോൾ ഉപ്പ് ലാസ്റ്റ് മാത്രമേ ഇടാവുള്ളൂ.
അത് പാകം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഉപ്പിടുക, അല്ലെങ്കിൽ ഉപ്പിടരുത്, ചിലപ്പോൾ എല്ലാത്തിലും ഉപ്പ് കൂടിപ്പോകും. അത് നോക്കിയ ശേഷം ലാസ്റ്റ് ഒരു രണ്ട് മൂന്നോ ലൈം ജ്യൂസും കൂടി ഇതുപോലെ ഇങ്ങ് പിഴിഞ്ഞ് ഒഴിക്കുക. ഇതെല്ലാം കൂടെ പിഴിഞ്ഞ് ഒഴിക്കുമ്പോൾ എൻ്റെ ചങ്ങാതി ഭയങ്കര സ്മെല്ലാണ് വരുന്നത് കേട്ടോ, ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ ഒന്ന് രണ്ട് പീസ് ചാടിക്കയറി കഴിച്ചു നോക്കി, നല്ല സെറ്റ് സാധനമാണ്, ഞാൻ വിചാരിച്ചേക്കാളും ടേസ്റ്റാണ് സാധനത്തിൽ, ഒരു രക്ഷയില്ല. നല്ല സോഫ്റ്റാണ്, ആടിൻ്റെ പോട്ടി ആയതുകൊണ്ട് നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. ഒരു മുഷ്ക് സ്മെല്ലോ അങ്ങനത്തെ ഒരു വക പരിപാടിയില്ല, നല്ല സെറ്റായിട്ടുള്ള സാധനം. നേരെ കട ചെന്ന് മേടിച്ചു, ട്രൈ ചെയ്തോ ഈ വക സാധനം ഉണ്ടാക്കി, ഈ സമയത്ത് കഴിക്കാൻ പറ്റിയ സാധനം. കൂടെ ഏ നമ്മുടെ ചങ്ങാതി കല്ലപ്പം കൂടെ ഇങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഈവനും കൂടെ ആകുമ്പോഴേക്കും വേറെ ലെവലാണ് എൻ്റെ ചങ്ങാതി. ദേ ചങ്ങാതി ആ കല്ലപ്പം എല്ലാം കൂടെ ഇതേ കല്ലിലേക്ക്, ചൂടായ കല്ലിലേക്ക് ഇങ്ങിട്ട് കൊടുക്കുക. കണ്ടത് നല്ല സ്റ്റൈലായിട്ടൊരു അഞ്ചാറ് കല്ലപ്പം ഉണ്ടാക്കുക. കല്ലപ്പത്തിൻ്റെ ഒരു സൈഡ് മാത്രം വെന്താൽ മതി, അപ്പോഴേക്ക് ഏകദേശം ഒരു രൂപമാകും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒരു മറിയങ്ങ് മറിക്കുക, എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇങ്ങ് എടുത്തോണം. കാരണം അല്ലെങ്കിൽ കല്ലപ്പം ഹാർഡായിപ്പോൾ, സോഫ്റ്റായിട്ട് പഞ്ഞ് പോലെ ഇരിക്കുന്ന കല്ലപ്പം വേണം, എന്നാലേ ഉള്ളത് കഴിക്കുന്നതിനൊരു സുഖം കിട്ടുകയുള്ളൂ. അപ്പോൾ നേരെ തന്നെ എടുക്കാതെ ഇതുപോലെ തന്നെ ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് ഒരു മറിയങ്ങ് മറിക്കുക. ഇതേ കണ്ടില്ലേ, നല്ല സ്റ്റൈലായിട്ടുള്ള പ്ലേറ്റിലേക്ക് എടുത്ത് മറി മറിക്കുക. നല്ല പഞ്ഞിക്കട്ട പോലെ അത് കല്ലപ്പം നിങ്ങൾക്ക് കിട്ടും. ശേഷം ദേ നമ്മുടെ പോട്ടി എടുത്തിട്ട് കല്ലപ്പത്തിന് മുകളിലേക്ക് ഇത് ഇതുപോലെ സോഫ്റ്റായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. എൻ്റെ ചങ്ങാതി കൊതി വന്നിട്ട് ഒരു രക്ഷയില്ല കേട്ടോ, ഒന്നും നോക്കാനില്ല. ഞാനിത് എന്നാ പറഞ്ഞാലും, നിങ്ങൾ എന്നാ കമൻ്റ് പറഞ്ഞാലും, ഞാനിതിൻ്റെ അകത്ത് രണ്ട് വീതം നിങ്ങളെയും കാണിച്ചിട്ട് ഞാൻ കഴിക്കുക. കാരണം കൊതി വന്നിട്ട് എൻ്റെ ഒരു രക്ഷയില്ല. എൻ്റെ ചങ്ങാതി വേറെ ലെവലാണ് ഈ സാധനം കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള കിടുക്കാച്ചി സംഭവങ്ങളെ കാണാൻ നമ്മുടെ ചാനലിൽ കോടി വരണേ. അതുപോലെ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ കേട്ടോ. നിങ്ങളല്ലേ നമ്മുടെ എല്ലാം ചങ്ങാതിമാരെ. അപ്പോൾ ഒന്നും നോക്കണ്ട, സമയമുണ്ട്, നേരെ മാർക്കറ്റിൽ പോയി സാധനം മേടിച്ചു. ഒന്നും നോക്കണ്ട, കിടുക്കാച്ചി സാധനം കൊണ്ടാക്കി.